ചെറുപ്പ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉപരോധ സമരം രോഗികൾക്ക് നീതി ലഭിക്കുന്നതുവരെ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 24 മണിക്കൂർ സേവനം ആശുപത്രിയിൽ ഉറപ്പുവരുത്തുന്നതുവരെ വിവിധ സമരങ്ങളുമായി രംഗത്ത് തുടരാനാണ് സമരസമിതി കൺവെൻഷനിൽ വെച്ച് എടുത്ത തീരുമാനം. ചെറുപ്പ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉപരോധ സമരം രോഗികൾക്ക് നീതി ലഭിക്കുന്നതുവരെ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 24 മണിക്കൂർ സേവനം ആശുപത്രിയിൽ ഉറപ്പുവരുത്തുന്നതുവരെ വിവിധ സമരങ്ങളുമായി രംഗത്ത് തുടരാനാണ് 4-ാം ദിവസത്തേക്ക് നീണ്ട സമരത്തിന് ശേഷം നടന്ന കൺവെൻഷനിൽ വെച്ചെടുത്ത സുപ്രധാന തീരുമാനം. നിലവിലുള്ള ഓഫീസർക്ക് ഇംപ്ലിമെൻ്റ് ഓഫീസറുടെ സ്ഥാനം നൽകി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഉത്തരവിറക്കിയത് സ്വാഗതാർഹമാണെങ്കിലും ആശുപത്രിയിലെ പ്രതിസന്ധികൾക്ക് ഇതുകൊണ്ടൊന്നും പരിഹാരമാവുകയില്ലെന്നും ഭൂമിയും കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുപ്പ ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്നും മറ്റാശുപത്രികളെല്ലാം ഹൈടെക്കിലേക്ക് ഉയരുമ്പോൾ ചെറുപ്പ ആശുപത്രിക്ക് മാത്രമാണ് ഈ ദുർഗതിയെന്നും നേതാക്കൾ ആരോപിച്ചു. വൈകിട്ട് 6 മണിവരെ തുറക്കാൻ ഇപ്പോൾ നിലവിൽ വന്ന തീരുമാനത്തിൽ തൃപ്തരല്ലെന്നും 24 മണിക്കൂറും സേവനം ഉറപ്പാക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. ആശുപത്രിയുടെ ചുമതലയുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ 4-ാം ദിനത്തെ സമരത്തിലും തുടർന്നുള്ള കൺവെൻഷനിലും പങ്കാളികളായി. ശനിയാഴ്ച MK രാഘവൻ MPയും സമരവേദിയിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.